പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് നമ്മുടെ കൂട്ടുകാരൻ ഉണ്ണീറ്റാണ്. ഇത് ഡെന്നീസ്. ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനേതാവാണ്. പിന്നെ ലൈറ്റ് നാടകങ്ങൾക്കും സിനിമയ്ക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾക്ക് ലൈറ്റ് ചെയ്യുന്ന അതാണ് ഉണ്ണീരെ മെയിൻ. പിന്നെ കുറെ കഴിവുകളൊക്കെ ഇന്റെ ആൾക്ക്. ആക്ടിങ്ങില് ഗംഭീരമാണ്. കൂട്ടുകാരും കൂടിയിട്ട് രണ്ടുപേരും കൂടി ഒരു പുതിയൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്നോട് സരിതോടും ജഗുവിനോടും പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വരണം, നിങ്ങളുടെ. പിന്നെ നാടൻ മുറിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്നില്ല, എല്ലാവരും കൂടിയിട്ട് ആ കടയിൽ നിന്ന് കാണിക്കുക, അത്രേ ഉള്ളു. വേറെ ഒന്നും ഇല്ല കേട്ടോ, എല്ലാവരും അറിയിക്കുക. അതാണ് സംരംഭം ഇന്നാണ് ആ കട തുടങ്ങണത്. അത് മെയിനായിട്ടും പ്ലാന്റിക് എന്നാണ് കടയുടെ പേര്. അതായത് പ്ലാന്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലായിണ്ടാവും പ്ലാന്റ്സും ആന്റിക്. ഇവരെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റീരിയർ ചെയ്തു കൊടുക്കും വീടുകളുടെ എക്സ്റ്റീരിയർ, അതായത് ഗാർഡനിങ് ചെയ്യും. ഇനിയിപ്പോൾ അതൊന്നും ഇവരായിട്ട് ഡിസൈൻ ചെയ്യേണ്ട, നമുക്ക് സ്വയം ചെയ്യാന്നുള്ളവർക്ക് അതിന് പറ്റിയ എല്ലാ ഇൻഡോർ പ്ലാന്റ്സും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അലങ്കാര മത്സ്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടൊരു ഇതാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്. അത് കണ്ടിട്ട് ഇതൊരു ചെറിയ സ്ഥലമാണല്ലോ, ഒത്തിരി ഉള്ളോ എന്ന് വിചാരിക്കരുത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവര് എങ്ങനെയാ വെച്ചാ സെറ്റ് ചെയ്ത് തരും. അത് വലിയ വീടായാലും ചെറിയ വീടായാലും എങ്ങനെയാണ് ആ വീടിനനുസരിച്ച്. ചിലവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ കൊറേയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവും വിചാരിച്ചിട്ട് വെറുതെ കുറെ സാധനങ്ങൾ നിറച്ച്. അപ്പൊ ചില വീടുകളുടെ ഉള്ളിൽ കേറുമ്പോ തന്നെ നമുക്ക് നടക്കാൻ വരെ സ്ഥലം ഉണ്ടാവില്ല, അതുപോലെ വാങ്ങി നിറച്ചുണ്ടാവും. ഒരു വൃത്തി ഉണ്ടാവില്ല, എന്നിട്ട് അതാകെ പൊടിയും പിടിച്ചിരിക്കണ്ടോ. പക്ഷെ എന്താ പറയാ, കുറച്ച് അത് എന്താ പറയാ, ഹോളാണെങ്കിൽ അത്, ഡൈനിങ് റൂം ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ അത് അറിയാവുന്നവർ തന്നെ ചെയ്തു തരുമ്പോഴായിരിക്കും അതിന്റെ ഒരു ഭംഗി ഉണ്ടാവാം. ഇവരെ കോണ്ടാക്ട് ചെയ്യണെങ്കിൽ നമ്പറൊക്കെ തരാം. കോണ്ടാക്ട് ചെയ്യണെങ്കിൽ ഇവര് നോക്കി അതിനനുസരിച്ചിട്ട്, അതായത് മിതമായ നിരക്കിൽ എന്ന് പറയാല്ലേ, മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരും. ഇനിയിപ്പോ നമ്മളുടെ അജൂസ് വേൾഡിന്റെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ വേണമെങ്കിൽ ഇത്രയും കൂടി അവര് കഴിവ് തെളിയിക്കാനുള്ള അവസരം ഉള്ളിലും നമ്മള് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് ഉള്ളി ഉള്ളിലത്തെ കാര്യം പറയാൻ പറ്റില്ല, പുറം ഭാഗമാണ് ഇപ്പൊ നമ്മള് വൃത്തിയാക്കണല്ലോ. കഴിവ് നിങ്ങൾക്ക് നേരിട്ട് കാണാം. നമുക്ക് എന്താ പറയാ, നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം.
ആടി ശരിയാക്കിട്ട് പോയാൽ മതി. പിന്നെ മൊത്തത്തില് ഇവര് എന്താ പറയാ ഒരു കലാ പറയാ അപ്പൊ മൊത്തത്തില് കട എങ്ങനെയാണ്? ആണ് നമ്മളൊരു സൂപ്പർസോണിക് ഒരു വേവ്സ് വെച്ചിട്ടാണ്. വെള്ളം, ഇത് വെള്ളം തന്നെയാണ്. ആ വെള്ളം എന്താ പറയാ അത്രയും വളരെ ചെറിയ ഇതായിട്ട് വെള്ളത്തിനെ ആ മെഷീൻ വർക്ക് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ പോകുമ്പോൾ ഈ ഇതടിക്കില്ലേ വെള്ളത്തിന് കാറ്റുണ്ട്, അതുപോലെ ചെറിയ ഇത് വെള്ളം തന്നെയാണ് ഇത് ആവുന്നത്. വെള്ളം തന്നെയാണ്. കിലോനാണ് വില, അത് കിലോന് 40 രൂപയാണ്. പലതും പലതാണ്. ഇതിനൊക്കെ വില ഇല്ല, അത് 2-ന് 40 രൂപയാണ്. ഇതിനൊക്കെ 20 രൂപ 25 രൂപയൊക്കെയാണ് ഈ കല്ലുകൾ. ഇതില് ഇതൊക്കെ കല്ലുകളാണ് ഇട്ടിട്ടുള്ളത്. ഇതിനുള്ളില് മണ്ണ് വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് എവിടെ വേണമെങ്കിലും നമുക്കൊരു 2 ആഴ്ച കൂടുമ്പോൾ നമുക്കൊന്ന് സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ നിന്നോളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. ഇതാണ് ഇപ്പൊ ഒരു സെറ്റപ്പ് എന്ന് പറയണത്. ഇവര് ഒരു ചെറിയ രീതിയിലാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് കേട്ടാ. ആപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ഇതിനെ വലിയൊരു സംരംഭം ആക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. ആഗ്രഹം എന്ന് മാത്രം ഇവർ അതിന് അതിനുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞു. അപ്പോ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പ്ലാന്റ്സും പിന്നെ ഫിഷൊക്കെയാണ് നമ്മൾ കണ്ടത്. ആന്റിക് സാധനങ്ങൾ വളരെ കുറച്ചവിടെ ഉള്ളു. അത് കുറച്ച് നാൾ കഴിയും എത്താനായിട്ട്. പിന്നെ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റിക്കായാലും എന്ത് സാധനമായാലും ഇതിപ്പോ ഡിസ്പ്ലേ മാത്രമാണെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളുടെ വീട്ടിലനുസരിച്ചിട്ടുള്ള എന്ത് സംഭവങ്ങളും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുടെ അനുസരിച്ച് ഇവര് ചെയ്തു തരും. മനസ്സിലായി? ഇത്രയാണ് കാര്യങ്ങൾ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഡെന്നീസ് കുഴപ്പമില്ല. ഉണ്ണി സ്റ്റേജിൽ കയറിഞ്ഞ പുലിയാണ് കേട്ടാ. പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നാണക്കാരനായി മാറും. ഞങ്ങള് ഇവിടുത്തെ പോണതിന് മുമ്പ് കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ നിർത്തിണ്ട്. ഇവിടെ കൊറേ സാധനങ്ങളുണ്ട്. അതൊന്നും നമ്മളുടെ വീടിന്റെ ഉള്ളിൽ തൽക്കാലം ഇപ്പൊ വെക്കാൻ പറ്റില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗിയും കൂടിയും പോകുമല്ലോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ആ വീടിന്റെ ഉള്ളിൽ ഇനി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പെയിന്റിങ്ങും അതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് വന്ന് നോക്കി ഇവരെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പുസ്തകങ്ങൾ കുറച്ച് വാങ്ങിക്കാണ്. ബഷീറിന്റെ കുറച്ച് കൃതികൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് സരിതയ്ക്ക്. പിന്നെ ധർമ്മപുരാണം പണ്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ആരോ കൊണ്ടുപോയിട്ട് എന്റെ കയ്യിൽ പോയി. ഇത് എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഒ വി ജിന്റെ ധർമ്മപുരാണം. രാഷ്ട്രീയനുണ്ട്, പക്ഷെ ഇത് വായിക്കണം. ഞാൻ നാളെ പറഞ്ഞു മറ്റേ കണ്ണീരിനകം വായിക്കാൻ പറഞ്ഞ എല്ലാവരോടും. പിന്നീട് തോന്നുന്നത് ഇത് കർണൻ, ഇത് ഗംഭീര സാധനമാണ്. ഇത് നമ്മുടെ രണ്ടാം മൂളത്തിന്റെ പോലെ തന്നെയുള്ള ഒരു സാധനമാണ് കർണന്റെ. അപ്പൊ അല്ല, അപ്പൊ ഇത് ഇത്രയും ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പൈസ കൊടുക്കട്ടെ? ഇവര് പൈസ വേണ്ട 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 എന്ന് പറയുന്നു. ആദ്യ ദിവസം നമ്മള് അങ്ങനെ ചെയ്ത് ചെലപ്പിക്കാരാണ്. ഇവര് കാശൊക്കെ ഉണ്ടായിട്ട് നല്ലപോലെ പൈസ ഒക്കെ ഉണ്ടായിട്ട് പിന്നെ നമ്മള് വാങ്ങിക്കിട്ടാ. അപ്പൊ ഇതിന്റെ വില പറയും മക്കള്. ഇതിനെല്ലാം നമ്മൾ പകുതി വിലക്കാണ് നമ്മൾ പുസ്തകങ്ങളെല്ലാം സേവ് ചെയ്യുന്നത്. ഇതിന് എല്ലാത്തിനും കൂടിയിട്ട് പകുതി വരെയാണ് 300 രൂപ. 300 രൂപ ആവശ്യം വേണ്ടി ഇവിടെ വന്ന പുസ്തകങ്ങളും വാങ്ങിക്കാം കേട്ടാ. അപ്പൊ നമുക്ക് പെയിന്റിങ്
അത് വീടിന്റെ ചുമരുകളൊക്കെ നല്ല ഡിസൈൻ ചുമരുകളൊക്കെ വരച്ച് കൊടുക്കും. ഉണ്ണീരും ഡെന്നീസിനെ കടക്കി പ്ലാന്റിക് എന്ന് പറഞ്ഞ ഷോപ്പിന് എല്ലാവിധ ആശംസകളും നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ നിർത്താണ്. അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി, നമസ്കാരം.